എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബിൽഡിംഗ് ടാക്സ് അഥവാ പ്രോപ്പർട്ടി ടാക്സ് അല്ലെങ്കിൽ കെട്ടിട നികുതി എന്ന് പറയുന്നത് എങ്ങനെ ഓൺലൈനായിട്ട് അടയ്ക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നമ്മൾക്ക് ഓൺലൈനായി നമ്മൾ വളരെ ഈസിയായി തന്നെ ഓൺലൈനായിട്ട് അടയ്ക്കാവുന്നതുമാണ്. അപ്പോൾ ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോമിൽ കയറി ബിൽഡിംഗ് ടാക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ടാക്സ് എന്താച്ചാ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ടൈപ്പ് ചെയ്ത ശേഷം ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരുന്നത് കാണാം. ഇവിടെ സഞ്ജയ എന്നുള്ള ഈ ഭാഗത്ത് ദി റവന്യൂ ആൻഡ് ലൈസൻസ് സിസ്റ്റം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരുന്നത് കാണാം. അപ്പോൾ ഈ പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ടും അതിൽ നിന്ന് പോകാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ഡിസ്ട്രിക്ട് എന്ന ഭാഗത്ത് നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളത് ആ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ ഗ്രാമപഞ്ചായത്ത് ആണോ നോക്കുക. നമ്മൾ ഏതാ പഞ്ചായത്ത് വെച്ചാൽ അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെർച്ച് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പഞ്ചായത്ത് ഇതിൽ വരുന്നത് കാണാം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഞ്ചായത്ത് ഏതാണോ അത് തിരഞ്ഞെടുക്കുക. സെലക്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു പേജ് ഓപ്പൺ ആയി വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതിൽ നമ്മൾ പ്രോപ്പർട്ടി ടാക്സ് ക്വിക്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെലക്ട് ലോക്കൽ ബോഡി എന്ന ഭാഗത്ത് ഈ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെലക്ട് ഡിസ്ട്രിക്ട് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് ടൈപ്പ് അതായത് പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റിയാണോ കോർപ്പറേഷൻ ആണോ എന്ന് ചോദിക്കുന്നത് അത് ഏതാ അത് എന്തോ ചെയ്തു സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ ലോക്കൽ പഞ്ചായത്തുകൾ ഇവിടെ വന്നിട്ടുണ്ടാകും. അതിൽ നമ്മൾ ഏത് പഞ്ചായത്തിലാണോ ഉള്ളത് ആ പഞ്ചായത്ത് തിരഞ്ഞെടുക്കുക. നമ്മൾ ബിൽഡിംഗ് ഏത് പഞ്ചായത്തിലാണോ അത് തിരഞ്ഞെടുക്കുക. അത് തിരഞ്ഞെടുത്ത ശേഷം സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വാർഡ് ഇയർ ചോദിക്കും. അപ്പോൾ ഇവിടെ ഇവിടെ വരുന്നതിൽ 2013 ആണ് ഉള്ളത്. ആ വാർഡ് ഇയറിലാണ് എടുക്കേണ്ടത്. അതായത് നമ്മൾ എല്ലാവരും 7 വർഷം കൂടുമ്പോഴാണ് വാർഡിലെ ബിൽഡിംഗ് നമ്പറുകളൊക്കെ ചേഞ്ച് ആവുന്നത്. അപ്പോൾ ലാസ്റ്റ് ഏതാണ് ചേഞ്ച് ആയിച്ചാൽ അതാണ് നമ്മൾക്ക് ഇവിടെ കാണിക്കുക. ഇവിടെ 2013 ലാസ്റ്റ് ബിൽഡിംഗ് നമ്പറുകൾ ചേഞ്ച് ആയത്. ആ നമ്പർ ഈ 2013 എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ വാർഡ് നമ്പർ ഏതാണോ അത് എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബിൽഡിംഗ് നമ്പർ വീട്ടു നമ്പർ ഏതാച്ചാൽ അത് ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൽ സബ് നമ്പർ വല്ലതും ഉണ്ടെങ്കിൽ ABC അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ഈ കുളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് എന്ന ഭാഗം പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ പേരും ഡീറ്റെയിൽസും ഇവിടെ ഷോ ചെയ്ത് കാണുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഈ ഭാഗത്ത് സെലക്ട് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ ഡീറ്റെയിൽസ് ഇവിടെ ഷോ ചെയ്തത് കാണുന്നതായിരിക്കും. നമ്മൾ എത്രയാണ് ബിൽഡിംഗ് ടാക്സ് അടയ്ക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയ പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങളുടെ മെയിൽ ID, മൊബൈൽ നമ്പർ, ഇവിടെ ഒരു ക്യാപ്ച എന്താ ചെയ്ത് കൊടുത്ത് പേ നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ മെയിൽ ഐഡിയും ഫോൺ നമ്പറും ക്യാപ്ചർ എൻ്റർ ചെയ്ത ശേഷം ഈ ക്യാപ്ച വന്നിട്ടില്ല എങ്കിൽ ഒരു 2-3 തവണ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ്ച വരും. അല്ലെങ്കിൽ സൈറ്റിൻ്റെ ഇഷ്യൂ കാരണം ചില സമയത്ത് ക്യാപ്ച വരാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ 2-3 തവണ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാപ്ച വരുന്നതായിരിക്കും. അതിനുശേഷം പേ നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ പേയ്മെൻറ്റ് സെക്ഷൻ വന്നിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ് ഏത് രീതിയിലാണെന്നുണ്ടോ നിങ്ങൾക്ക് സൗകര്യം പേ ചെയ്യാനെങ്കിൽ
ആ രീതിയിൽ നിങ്ങൾക്ക് പേ ചെയ്ത് ടാക്സ് റെസിപ്റ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് പേയ്മെൻ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് റെസിപ്റ്റ് ലഭിക്കുന്നതാണ്.